പോലീസ് എൻകൗണ്ടേഴ്സിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. വലിയ വലിയ ആൾക്കാരുടെയും രാഷ്ട്രീയക്കാരുടെ ഒക്കെ ഗുണ്ടകളെ ഏറ്റുമുട്ടലിനിടെ പോലീസ് വെടിവെച്ചുവരുന്നു. തെളിവുകളും ഇല്ല. പിന്നെ ഹീറോയിസ് അല്ലേ? ഹീറോയിസ് ആണ്, അതൊക്കെ സിനിമയില്. റിയൽ ലൈഫില് തെളിവെടുപ്പിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ പോകുമ്പോൾ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, പോലീസിനെ ആക്രമിക്കുന്നു. സ്വയരക്ഷാർത്ഥം പോലീസ് നടത്തുന്ന വെടിവെപ്പിൽ പ്രതികൾ കൊല്ലപ്പെടുന്നു. പോലീസിന് കാര്യമായ പരിക്കുകളില്ല, ദൃക്സാക്ഷികളില്ല, CCTV ക്യാമറകളില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെയൊക്കെ ഒരു ഏകദേശ രൂപം ഇങ്ങനെയാണ്. ഇക്കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയത് ഉത്തർപ്രദേശാണെങ്കിലും ഈ സീരീസിലെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റുമുട്ടൽ നടന്ന തമിഴ്നാട്ടിലാണ്. 30+ കേസുകളുടെ പ്രതിയായിട്ടുള്ള ഗുണ്ടാ നേതാവ് സി സിംഗ് രാജയെ ആന്ധ്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വഴി തമിഴ്നാട്ടിൽ വെച്ച് സ്വയരക്ഷയ്ക്ക് വേണ്ടി പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെ വ്യാജമാണെന്നാണോ പറയുന്നത്? എല്ലാം വ്യാജമാണെന്നല്ല, ഒരെണ്ണമെങ്കിലും വ്യാജമാണെങ്കിൽ പോലീസിലോ സർക്കാരിലോ കുറ്റവാളിയുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ പലതും വ്യാജമാണെങ്കിലും നിയമ സംവിധാനങ്ങൾക്ക് സമാന്തരമായ ഭരണകൂടങ്ങൾ ഒരു അധോലോക സംവിധാനം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. 1990 മുതൽ അധോലോകത്തെ നേരിടാൻ മുംബൈ പോലീസ് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഉപയോഗിച്ചിരുന്നു. 2016 മുതൽ 2022 വരെയുള്ള 6 വർഷത്തിനിടെ 813 എൻകൗണ്ടേഴ്സാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. 2004 മുംബൈ സ്വദേശിനിയായ 19-കാരി ഇസ്രത് ജഹാനും 3 പുരുഷന്മാരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാൻ വന്നവരാണ് അവരെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. പക്ഷേ CBI അന്വേഷണത്തിൽ അത് വ്യാജമാണെന്ന് തെളിഞ്ഞു. ഇങ്ങനെ എത്രയോ വ്യാജ കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ വയനാട്ടിലും നിലമ്പൂരിലും പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകളൊക്കെ സംശയകരമാണെന്നും അതിലെ ഒന്നും കൂടെ അന്വേഷണം നടത്തണമെന്നൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. ഈ കൊല്ലപ്പെടുന്നവർ വലിയ കുറ്റവാളികളാണെങ്കിലോ? അവരെത്ര വലിയ കുറ്റവാളികളാണെന്നുള്ളതല്ല, അവരെ വിചാരണ ചെയ്യാൻ ശിക്ഷിക്കാനുള്ള നിയമവ്യവസ്ഥകളെ സർക്കാർ നോക്കുകുത്തിയാക്കുന്നതാണ് പ്രശ്നം. വികാരജീവികളായ കുറേ ആളുകളുടെ കയ്യടിയുടെ അകമ്പടിയിൽ കുറ്റവാളികളെന്നും മാവോയിസ്റ്റുകളെന്നും കരുതുന്നവരെ കൊന്നു തള്ളാനുള്ള ഒരു പുകമറയായിട്ട് പോലീസ് എൻകൗണ്ടേഴ്സ് മാറരുത്. സർക്കാർ തീരുമാനിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ വ്യാജ ഏറ്റുമുട്ടലുകൾ ഇല്ലാതാക്കാൻ പറ്റും. കാരണം സർക്കാരിൻ്റെ മൗനാനുവാദം ഇല്ലാതെ പോലീസിനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടത്താൻ സാധിക്കില്ല. തെരുവിലല്ല, കോടതിയിലാണ് നിയമം നീതിയോട് അടുത്തിരിക്കുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന പോലെ വേണം പോലീസ് പെരുമാറാൻ. ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസർ രാജും ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നവരും അവരെ ന്യായീകരിക്കുന്നവരൊക്കെ ഒരേ ആശയം പങ്കുവയ്ക്കുന്നവരാണ്. അതിപ്പോൾ സർക്കാരായാലും ഉദ്യോഗസ്ഥരായാലും സാധാരണ പൗരന്മാരായാലും അവരുടെ ഒളിപ്പ് ഒരു ജനാധിപത്യത്തോടാണ്.